യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു ഭാഗം ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന നിങ്ങൾ മാധ്യമങ്ങൾ നൽകിയത് ഞാൻ കാണുകയുണ്ടായി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ ക്ഷണിച്ചതിൽ നന്ദിയുണ്ട്. ഇതിൽ എല്ലാവരും തന്നെ പങ്കെടുത്ത് ഇത്തരം കാര്യങ്ങൾ വിജയിപ്പിക്കേണ്ടതാണ്. എന്നാൽ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാങ്കേതികമായ തടസ്സമുണ്ട്. അതിൽ നിന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എത്തേണ്ട നിഗമനം അണികളുടെ മാത്രമല്ല നേതൃത്വത്തിന്റെ താല്പര്യമനുസരിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ മുസ്ലിം ലീഗിന് യു ഡി എഫ് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. അതാണ് ആ പ്രസ്താവനയിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അണികളുടെ മാത്രമായിരുന്നു നേരത്തെ വികാരമെങ്കിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇവിടെ നേതൃത്വം തന്നെ ഇങ്ങോട്ടാണല്ലോ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെ വളരെ പരിണതപ്രജ്ഞനായ ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച അഭിപ്രായങ്ങളുണ്ട്. അതിനനുസരിച്ച് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും വളരെ ശരിയായ രൂപത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തി. സാങ്കേതികമായ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. അപ്പോൾ ആ സാങ്കേതികമായ ഒന്ന് എന്ന് വെച്ചാൽ യു ഡി എഫുമായുള്ള ബന്ധം, അത് അണികളുടെയും നേതൃത്വത്തിൻ്റെയും പൊതുവായ ഒരു വികാരത്തിൻ്റെയും ഒപ്പം നിൽക്കുന്നതിന് ലീഗിനൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ലീഗിന് ബാധ്യതയായി മാറുന്നത്? അതിലിപ്പോൾ നിങ്ങൾ നോക്കണം, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ്. 1992 ടെൽ അവീവിലും ന്യൂഡൽഹിയിലും ഇന്ത്യയും ഇസ്രായേലും എംബസികൾ സ്ഥാപിച്ചുകൊണ്ട് പരിപൂർണമായ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി, കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കോൺഗ്രസ്സാണ്. അതിനെ തുടർച്ചയിൽ ഏറ്റവും കൂടുതൽ റഷ്യ കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കേണ്ടത് ഇസ്രായേലിൽ നിന്നാണ് എന്ന് തീരുമാനിച്ചതും കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ഒരു നിലപാട്, കോൺഗ്രസിന് ഇസ്രായേലിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ ചരിത്രം അവരെ അനുവദിക്കുമില്ല. ഇപ്പോഴത്തെ അവരുടെ നിലപാട് തന്നെയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇന്ത്യ ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി വരികയാണ് ഇന്ത്യയിലേക്ക്, ഇതിനെല്ലാം നേതൃത്വം നൽകുന്നയാൾ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ അത്തരം ബന്ധത്തിനും നേതൃത്വം നൽകിയത് കോൺഗ്രസ് തന്നെയാണ്. പിന്നെ ഞാൻ മിനിഞ്ഞാന്ന് ഡൽഹിയിലുള്ളപ്പോൾ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വലിയ അഭിമുഖം വായിക്കുകയുണ്ടായി. ശ്രീ കമൽനാഥിൻ്റെ അഭിമുഖത്തിൽ പ്രധാനമന്ത്രിയും ബി ജെ പിയും അയോധ്യ ക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായി വയ്ക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കാണ് വേണ്ടത്. അവൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബാബറി മസ്ജിദിൻ്റെ അവിടെ അടച്ചു കെട്ടിടത്ത് താക്കോൽ ആദ്യമായി കൊടുക്കുന്നതും അവിടെ ശിലാന്യാസത്തിനുള്ള ആദ്യത്തെ അനുമതി നൽകുന്നത് രാജീവ് ഗാന്ധിയാണ്. അതുകൊണ്ട് അയോധ്യയിൽ ഈ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുന്നതിനുള്ള ക്രെഡിറ്റ് തങ്ങൾക്കാണ് വേണ്ടതെന്ന് കമൽനാഥ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, മധ്യപ്രദേശിൽ അവരുടെ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നയാൾ പരസ്യമായി ഇന്ത്യൻ എക്സ്പ്രസിൽ ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പണിയാനുള്ള സ്ഥലം എങ്ങനെ ഉണ്ടായത്? ബാബറി മസ്ജിദ് തകർത്തിട്ടാണ്. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാലും ക്ഷേത്രത്തിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്ക് വേണം എന്ന് കമൽനാഥ് പറയുന്നു. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് അവിടെ നിൽക്കും ഇത്തരം പ്രശ്നങ്ങളിൽ? അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചു വരുന്ന അതിൻ്റെ അണികളും നേതൃത്വത്തിൻ്റെ വികാരത്തിനൊപ്പം നിൽക്കുന്നതിൽ അവർ രാഷ്ട്രീയമാണ് ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളിൽ പരസ്യമായൊരു സമീപനം സ്വീകരിക്കുന്നതിൽ യു ഡി എഫിൻ്റെ ബന്ധം ലീഗിനൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതില് എല്ലാവരും അമ്പരപ്പിച്ചത് ആ തോള് കാണിച്ചു കൊടുത്തതും അതിനുശേഷം അതിൽ ആഹ്ലാദിച്ചതും പിന്നീട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച മാധ്യമ പ്രവർത്തകരുടെ കാര്യത്തിലാണ് ഈ നാട് വല്ലാതെ അമ്പരന്ന് പോയത്. യഥാർത്ഥത്തിൽ പല മാധ്യമങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇത് റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടർ അവിടെ ചോദിച്ചത്. പക്ഷെ നേരത്തെ ഉണ്ടായ അനുഭവം മീഡിയ വണ്ടേതാണ്. അപ്പോൾ മീഡിയ വണ്ടുണ്ടായ അനുഭവത്തിൻ്റെ മറ്റൊരു വനിതാ റിപ്പോർട്ടർ ചോദിക്കുന്നു. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ നാടിൽ ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത രൂപത്തിലെ സമീപനം വരുമ്പോൾ മാധ്യമ സമൂഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ അവിടെ
മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GST ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.